ഇന്ന് സംഗതി നേരെ തിരിഞ്ഞു. വുമൺ എംപവർമെന്റ് എന്ന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുമ്പോൾ, വിമൻ എംപവർമെന്റിനെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ആർസിഎം ബിസിനസ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വേറെ ഏത് കാറ്റഗറി ഉള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്കൊരു വിമൻ എംപവർമെന്റ് കൊടുക്കാൻ പറ്റുക? അപ്പൊ എത്രയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്ന് വേണം നമ്മൾ ആർസിഎമ്മിനെ മനസ്സിലാക്കാൻ. എന്നെ പരിചയപ്പെടുത്തി, ഗോപകുമാർ എന്നാണ് പേര്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു യാത്രയാണ്, ഇതൊരു വലിയൊരു നീണ്ട യാത്ര. എത്ര കാലങ്ങളുടെ യാത്ര എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാരണം ആർസിഎമ്മിന്റെ വളർച്ചയും ആർസിഎമ്മിന്റെ പ്രോഡക്റ്റുകളുടെ വളർച്ചയും ആർസിഎമ്മിന്റെ ഉള്ളിൽ ഉള്ള പിന്നെ ചികോർസിന്റെ എല്ലാം വളർച്ചയെല്ലാം കൂടി നോക്കുന്ന സമയത്ത് വലിയൊരു നീണ്ട യാത്രയ്ക്ക് തന്നെ തയ്യാറാവേണ്ടിയിരിക്കുന്നു ആർസിഎം. മുഫ്തി സാറ് എയർഫോഴ്സിൽ നിന്നും വിരമിച്ചതിന് ശേഷം കേരളത്തിലേക്ക് കടന്നതോടുകൂടി കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, വർക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതായത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വളരെ സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം മുഫ്തി സാറിൻ്റെ ഒരു വരവ്. ആ വരവോടുകൂടി കേരളത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്ന് ആ ഒരു ഷെഡ്യൂളും ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനാണ് ഇന്ന് സ്റ്റാർ റൂബിമാരും സ്റ്റാർ എമറാൾഡ്സും എമറാൾഡുമാരും ഒക്കെ ഇന്ന് കേരളത്തിൽ നിരനിരയായി വന്ന് ഇന്ന് ഇന്ത്യയുടെ പൊതുവിലുള്ള ഒരു ഇന്ത്യ മൊത്തത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സംസ്ഥാനത്തിലേക്ക് ആളുകളെല്ലാം തിരിഞ്ഞ് നോക്കുന്ന രീതിയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ അത്രയും കാര്യങ്ങൾ ഇത്രയും മുന്നോട്ട് പോകാനുള്ളതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ആ പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ വേ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം അതാണ് നമ്മളുടെ ടീമിന് വേണ്ടി നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഞാനും മൂർത്തി സാറും ഒക്കെ നമ്മൾ ശുചിത്വം, ഞാനും ജെ പി സാറും ഒക്കെ നമ്മളൊക്കെ ഈ ആർസിഎം ബിസിനസ് തുടങ്ങിയ കാലഘട്ടങ്ങൾ ഇത്രയൊന്നും പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അന്ന്. കുറച്ച് സോപ്പും പേസ്റ്റും അതും കിട്ടാനൊക്കെയുള്ള ഒരു സൗകര്യം ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളുകൾ ചോദിക്കായിരുന്നു, ഇന്നിപ്പോ ഇത്രയൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ട് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ സാർ, ഈ ബിസിനസ് ഒന്നുമില്ലാത്ത കാലത്ത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, ഇതെങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? അന്നത്തെ കാലത്ത് ഒരു ഒരു പ്രോഡക്റ്റ് പോലും മര്യാദയ്ക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഒന്നും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ബി യു സിയോ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ എന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പേരും ഒക്കെ നിലനിന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് ആളുകൾക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പേടിയായി. അപ്പോൾ ഇത്രയും മോശമായ ഒരു സമയത്ത് ഒരു സോപ്പോ ഒരു പേസ്റ്റോ ഒന്നും മര്യാദയ്ക്ക് കിട്ടാൻ അവൈലബിലിറ്റി വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു സമയത്ത് എങ്ങനെ ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാനതിന് ഉത്തരം കൊടുക്കാറുള്ള തോന്നിയേ ഉള്ളൂ, എല്ലാം ഒരു ഈശ്വര നിശ്ചയമാണ്, ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്ലാൻ. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. കാരണം ഒരു മിറാക്കിൾ ആയിട്ടാണ് എനിക്കിന്നത് തോന്നുന്നത്. കാരണം ഇത് ഈ ആർസിഎമ്മിന് ഇങ്ങനെ വളർത്തണമെന്നും ആർസിഎമ്മിന് വളർന്ന് നമ്മൾ സ്റ്റാർ റൂബിയും സഫയറും ഇപ്പം അങ്ങനത്തേക്ക് ഒരു പിൻ ലെവലിലേക്കൊക്കെ സൗത്ത് ഇന്ത്യയിൽ വരാൻ സാധിക്കുന്നതും ലക്ഷക്കണക്കിന് രൂപ മാസ വരുമാനം വാങ്ങുന്ന ആളുകളുടെ ഒരു വലിയ ഒരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തോടു കൂടി ആയിരുന്നില്ല തുടങ്ങിയിരുന്നു. ഒരു ബിസിനസ് സ്ഥാപനം വളർത്തിയെടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ എവറിത്തിങ് ഹാസ് ഗോട്ട് എ ഗോഡ്സ് പ്ലാൻ എന്ന് പറയുന്ന പോലെ ഒരു ഈശ്വരന്റെ ഒരു തീരുമാനമായി കുറെ ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക, കുറെ ആളുകൾക്ക് ജീവിതത്തിൽ വരുമാനത്തിലായാലും ആരോഗ്യത്തിലായാലും കുറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാൻ എന്തായാലും കുറേ നല്ല ആളുകളുടെ ഒരു യൂണിറ്റി അത്യാവശ്യമാണ്. അപ്പം ഞാൻ ആരുടെയും പേരെടുത്തു പറയുന്നില്ല,
തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നമുക്ക് കുറേ നല്ല മനസ്സുള്ള കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അപ്പം അങ്ങനെ കുറേ ആളുകളുടെ ഒരു യൂണിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ ആളുകൾ നമ്മൾ പുതിയ പുതിയ കാർ വാങ്ങുന്നു, പുതിയതായിട്ട് വീട് കെട്ടുന്നു, നമ്മുടെ തുളസി പെയിന്റ് അടിച്ച് നല്ല പളപള മിനുങ്ങുന്ന വീട് ഒക്കെ ഈ ഗ്രൂപ്പിലൊക്കെ ആ പോസ്റ്റ് കാണുന്ന സമയത്ത് വളരെ ഹാപ്പിനെസ് തോന്നും. ആ വർണ്ണ വിസ്മയത്തോട് കൂടിയിട്ടുള്ള വീടുകളൊക്കെ ഏതോ കുറേ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ധാരാളം ദിവസവും ഇങ്ങനെ വരുന്നു. അപ്പം വളരെ ഹാപ്പിനെസ് തോന്നാണ്. ഈവൻ നമ്മുടെ കൂട്ടത്തിലെ ജെൻസ് മാത്രമല്ല, ലേഡീസ് ഇതിനകത്ത് ഒട്ടും പിന്നോട്ടല്ല. ലേഡീസ് വരെ ആർ സി എം എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലാണ്ട് ഇനി ഏത് പ്രസ്ഥാനത്തിലാണ് ഒരു ലേഡി ആയിട്ട് എന്നും വീട്ടിലൊരു ഹൗസ് വൈഫായിട്ട് നിന്നു പോകേണ്ടിയിരുന്ന ഒരു ലേഡി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ആ കഴിവ് പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആർ സി എമ്മിലെ റോയൽറ്റി അച്ചീവറും ടെക്നിക്കൽ അച്ചീവറും ഒക്കെ ആവാനും സ്വന്തം നിലയ്ക്ക് ഒരു കാറ് വാങ്ങാനും ഒക്കെ ഈവൻ ഹസ്ബൻഡിന് എന്താണ് പോക്കറ്റ് മണി കൊടുക്കുന്ന ലേഡീസ് വരെ നമ്മളുടെ ആർ സി എം ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു. ഇന്ന് സംഗതി നേരെ തിരിഞ്ഞു. വുമൺ എംപവർമെന്റ് എന്ന് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുമ്പോൾ വിമൻ എംപവർമെന്റിനെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ആർ സി എം ബിസിനസ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വേറെ ഏത് കാറ്റഗറി ഉള്ള ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്കൊരു വിമൻ എംപവർമെന്റ് കൊടുക്കാൻ പറ്റുക? അപ്പൊ എത്രയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് വേണം നമ്മൾ ആർ സി എമ്മിനെ മനസ്സിലാക്കാൻ. വെരി വെരി സിമ്പിൾ സിസ്റ്റം. ഈ വെരി സിമ്പിൾ സിസ്റ്റം ആയതുകൊണ്ടാണ് ഇതിനകത്ത് പല ആളുകൾക്കും സക്സസ് ആകാൻ പറ്റാത്തത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആളുകൾ സക്സസ്ഫുൾ ആയേനെ. ഇത് വളരെ സിമ്പിൾ ആയിപ്പോയി. വളരെ സിമ്പിൾ ആയിപ്പോയത് കൊണ്ട് ആളുകൾ ഇതിനെ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം വളരെ സിമ്പിളാണ്, ഇതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും അധികം കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. ഒരു പർച്ചേസോട് കൂടിയാണ് നമ്മൾ ആർ സി എം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആർ സി എമ്മിന്റെ ഒരു സിംപ്ലിസിറ്റി. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം നമ്മളെ ബാംഗ്ലൂർ വണ്ടർ വേൾഡിൽ ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു. അയാള് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ, അയാൾ ചെയ്യാത്ത നെറ്റ്വർക്ക് ഒന്നുമില്ല. അപ്പം ആർ സി എമ്മിന്റെ വണ്ടർ വേൾഡിൽ വരാൻ കാരണം അയാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്കിനെ ഇവിടെ കൊണ്ടുവന്ന് ആർ സി എമ്മിന് കൊണ്ട് കയറ്റി വിടാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോ വന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ ഈ ആർ സി എമ്മിലൊക്കെ ഈ സോപ്പും പേസ്റ്റും ഇതൊക്കെ കൊടുത്ത് എന്നാ ഒരു വരുമാനമൊക്കെ വാങ്ങാൻ പറ്റുക? ഈ നമ്മളുടെ ഈ ഒരു അടിപൊളി കമ്പനി ഉണ്ട്, 25,000 ആണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു 25,000 എന്ത് കിട്ടും? 25,000 സാറ് നല്ല ഒരു രണ്ടോ മൂന്നോ പേരെ ചേർത്ത് കഴിഞ്ഞാല് സാറ് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടും. അതേപോലെ ഒരു 100 പേരെ കയറ്റി കഴിഞ്ഞാൽ സാറിനൊരു കമ്പനിയിൽ നിന്ന് കാറ് വരും. അത് ശരി, അത് തിരക്കില്ല. ഇതേപോലത്തെ കൺസെപ്റ്റുകളാണ് നമ്മളെ നാട്ടില് പൊതുവിൽ എല്ലാവർക്കും പെട്ടെന്ന് അട്രാക്ഷൻ ആവും. കാരണം നമുക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫില് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ലക്ഷറികളാണ് നമ്മളുടെ ലൈഫിൽ നമുക്കെന്നും കുറവുള്ളത്. ഈ നമ്മളുടെ ലൈഫിലെ കുറവുകളെ എൻകാഷ് ചെയ്ത് നമ്മളുടെ ഡ്രീംസിനെ അവര് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, നമ്മളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, നമ്മളെ സമയത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, നമ്മളുടെ റിലേഷനും നമ്മളെ ഫ്രണ്ട്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു റിട്ടേൺസും ഇല്ലാത്ത വെറുതെ കുറെ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കുറേ സ്കീമുകളാണ് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളമുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും എന്നും പോലീസുകാർക്കും ജയിലിലും എന്നും പണിയുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ എന്നും ഏത് കാലത്തും ഇതേപോലത്തെ പറ്റിപ്പും തട്ടിപ്പും ഉള്ള പ്രസ്ഥാനങ്ങൾ എന്നും ഉണ്ടാവും. അത് ഗവൺമെന്റിന് ഏത് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും എന്നും ഏത് കാലത്തും മനുഷ്യനെ പറ്റിക്കുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടാവും. കാരണം ഇങ്ങനത്തെ സിസ്റ്റം ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ കയ്യിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ
don't stop until you are when you are tired. Don't stop when you are tired. Stop only when you complete your job. എന്നാണ് പറയാ. നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തരുത്. നമ്മൾ തൊഴിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ നിർത്താൻ പാടുള്ളൂ എന്നാണ് പറയാറ്. അതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ചെറിയ ഒരു സബ്ജക്റ്റിൽ കൂടി നമുക്ക് ഇന്ന് കടന്നു പോവാം. സക്സസ് ഈസ് ബൈ ചോയ്സ് നോട്ട് ബൈ ചാൻസ്. ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് ചോയ്സ് ആണ്. നമ്മൾ അതിനെ ചൂസ് ചെയ്യണം, നമ്മൾ അതിനെ തിരഞ്ഞെടുക്കണം. സക്സസ് ആവണം. ഇപ്പം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം, അല്ലെ? ആർക്കെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെടണം എന്ന ആഗ്രഹങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവും? ഇല്ല. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം, അല്ലെ? പക്ഷേ എല്ലാവരും വിജയിക്കുന്നുണ്ടോ? ആർസിഎമ്മിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമോ? യെസ്, പോസിബിലിറ്റി ഉണ്ട്. ആർസിഎമ്മിൽ എല്ലാവർക്കും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആർസിഎമ്മിന്റെ പ്രോഡക്റ്റുകൾ അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ്. ക്വാളിറ്റി പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്ന ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇന്ത്യയിലുള്ളത്? ഒരു 75 gram സോപ്പിന് പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ സോപ്പിനും 75, 80, 90 രൂപയാണ് ഓരോ സോപ്പിന്റെ വില. ഇവിടെ വെറും 25-30 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഇത് നമുക്ക് ആർ സി എമ്മിലെ സക്സസ് എന്ന് പറയുന്നത്, സക്സസ് ഈസ് എ ചോയ്സ്. സക്സസ് ബൈ ചാൻസ് ആർക്കും കിട്ടുന്നില്ല. നമ്മൾ സക്സസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സക്സസിനെ തിരഞ്ഞെടുക്കണം. ഞാൻ വിജയിക്കും, എനിക്ക് വിജയിക്കണം, എൻ്റെ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളത്. ഇപ്പം അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ഒരാൾക്കൊരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതിനു വേണ്ടി അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്യണം, അതിന് വേണ്ട തയ്യാറികൾ ചെയ്യണം, അതിന്റെ ബുക്സും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും, അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഇല്ലേ? വേണ്ടി വരില്ലേ? അല്ല, വെറുതെ ബൈ ചാൻസ് ഡോക്ടർ ആവാൻ സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യണം. സോ സക്സസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ചോയ്സ് ആണ്, നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അത് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും വക്കീലാണെന്നുണ്ടെങ്കിലും എല്ലാം വന്നിട്ട് ഒരു ചോയ്സ് ആണ്. അത് നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിട്ട് നമുക്ക് വരാൻ പറ്റൂ, അല്ലേ? ശരിയല്ലേ? അപ്പൊ എന്ത് വേണം? നമുക്ക് എന്നും ഒരു എന്താണ് സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയിക്കുക, ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തിരഞ്ഞെടുക്കും, റൈറ്റ്? ഓക്കെ. സോ ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നാലോ, ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിയുമ്പം ആർസിഎം ആളുകളുടെ ജീവിതത്തിൽ ബൈ ചോയ്സ് വരുന്നതാണോ? ആണോ? അല്ല. ആർസിഎം ആരുടെയും ജീവിതത്തില് ചോയ്സ് ആയിട്ട് വരാറില്ല. എനിക്ക് പഠിച്ച് വലുതായിട്ട് ഞാൻ ആർസിഎമ്മിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകണം എന്ന് പറയാറുണ്ടോ? ഇല്ല. ആർസിഎം എന്നും ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു ബൈ ചാൻസ് വന്ന് വരുന്നതാണ്, ബൈ ചാൻസ് വന്ന് കിട്ടുകയാണ്. അപ്പം പക്ഷേ ബൈ ചാൻസ് വന്ന് കയറിക്കഴിഞ്ഞാലും നമ്മൾ ആർസിഎമ്മിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആർസിഎമ്മിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ചൂസ് ചെയ്യുന്നു. ആ ചൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിൽ ആർസിഎമ്മിൽ സക്സസ് ആവുന്നത്. ആരാണ് ആർസിഎമ്മിൽ വളരുന്നത്? കുറെ ആളുകൾ ആർസിഎമ്മിൽ വളരുന്നു, കുറെ ആളുകൾ ആർസിഎമ്മിൽ മെല്ലെ മെല്ലെ വളരുന്നു, കുറെ ആളുകൾ ആർസിഎമ്മിൽ കുറച്ചു കാലം ഒരാളുടെ കൂടെ ഐഡി ഇടുന്നു, കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ വേറൊരാളുടെ കൂടെ കൊണ്ടുപോയി കുറച്ച് ഐഡി ഇടുന്നു. അങ്ങനെ മാറി മാറി പല സ്ഥലത്തും ഐഡിയൊക്കെ ഇട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വേരിയേഷൻ ആയിട്ട് പോകുന്ന ആളുകൾ. അപ്പം ആരാണ് ഇതിനകത്ത് ആർസിഎമ്മിൽ വളരുന്നത്? ആരാണോ ഇതിന് വേണ്ട പ്രിപ്പറേഷൻസ്, ഈ ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ത് വേണം? ഇതിന് വേണ്ട നോളജ് വളരെ അത്യാവശ്യം, വേണ്ടേ? ഇപ്പൊ ന്യൂട്രി ചാർജ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്രി ചാർജിന്റെ സ്കാനിങ് മെഷീൻ യൂസ് ചെയ്യാൻ അറിയണം, കൗൺസിലിംഗ് ചെയ്യാൻ അറിയണം. അതിന്റെ സ്കാനിങ് മെഷീനിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ റീഡിങ്സ് നോക്കിയിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരാൾക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ്, അതേപോലെ
ന്യൂട്രീഷൻ കൗൺസിലർ കോഴ്സ്, ന്യൂട്രീഷൻ കൗൺസിലേഴ്സ് കോഴ്സ് എന്ന് പറയുന്ന ആ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആ സർട്ടിഫിക്കറ്റ്, ആ കോഴ്സിന് കോഴ്സിനകത്ത് ധാരാളം വീഡിയോസ് ഓൾറെഡി അതിന്റെ എക്സ്പെർട്ടിഫൈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വീഡിയോസ് അവർ തരുന്നുണ്ട്. ആ വീഡിയോസ് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട്. അപ്പൊ ആ വീഡിയോസ് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. ഇപ്പൊ ആരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ അതിങ്ങനെ അത് രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ അതിന്റെ എന്ത് കോഴ്സ് ആണോ ഇതിന് വേണ്ടിയിട്ട്, ആർസിഎമ്മിന്റെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കോഴ്സുകളോ എന്തെങ്കിലും ഒക്കെ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി റെഡിയാവുക, നമ്മൾ അതിനുവേണ്ടി നമ്മളുടെ കുറച്ച് സമയം അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ തയ്യാറെടുപ്പിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം. വേണ്ടേ, പഠിക്കണ്ടേ, പഠിക്കണം. പ്രോഡക്റ്റുകളെ പറ്റി പഠിക്കണം. അപ്പോ ന്യൂട്രി ചാർജിനെ പറ്റി പഠിക്കണം, ഗാമ ഒറിജിനോളിനെ പറ്റി പഠിക്കണം, ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകൾ, ധാരാളം പ്രോഡക്റ്റുകൾ ഓരോ ദിവസവും പുതിയ 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 പ്രോഡക്റ്റുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പ്രോഡക്റ്റുകൾ ടൈപ്പ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് ഒരിക്കലും ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ കുറെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, ഇനിയിപ്പം എനിക്ക് കാര്യമായ ഒരു മീറ്റിങ്ങിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴായിരിക്കും ഒരു 10 പ്രോഡക്റ്റ് പുതിയതായിട്ട് ആർസിഎമ്മിൽ കയറി വരും. അപ്പോ അത് മാത്രമല്ല, നമ്മളെ ഡോക്ടർ രാജൻ സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിചാരിക്കും ഏയ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒന്നും അല്ലല്ലോ ഇപ്രാവശ്യം പറയുന്നത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കൂടി പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോ ഇതൊരു ഒരു നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഓഷ്യൻ പോലെയാണ്, ഒരു സമുദ്രം പോലെ, ഒരു കടല് പോലെയാണ്. എത്ര എത്രയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാലും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നല് വരുന്ന ഒരു സിസ്റ്റമാണ് ആർസിഎം. വേറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലൊന്നും നമ്മൾ ഇത്രയും കാര്യമായിട്ടൊന്നും നമ്മൾ സമയം ഇൻവെസ്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ആ അങ്ങനത്തെ കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം റേഞ്ച് ഓഫ് പ്രോഡക്റ്റുകൾ മാത്രം വെച്ചുകൊണ്ട് അലക്കുന്ന കമ്പനികൾ എന്ന് വേണേൽ പറയാം. അവര് കുറച്ചെന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നു, ആ പ്രോഡക്റ്റുകൾക്ക് തന്നെ തീപ്പൊരി വിലയായിരിക്കും. അപ്പോ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറെ പ്രോഡക്റ്റ് കൊടുക്കുക, ആളുകളെ ഇമ്മ്യൂണിറ്റി കൂട്ടുക, നല്ല പ്രോഡക്റ്റുകൾ കൊടുത്ത് ആളുകൾക്ക് നല്ല ഹെൽത്ത് കൊണ്ടുവരിക, കുറെ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉന്നമനം കൊണ്ടുവരിക എന്നൊന്നും ഒരു കമ്പനിക്കും താല്പര്യം ഒന്നുമില്ല. അതേസമയം ആർസിഎമ്മിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞാൽ കുറെ കാശുണ്ടാക്കുക എന്നുള്ള, കുറെ കാശുണ്ടാക്കണത് നമ്മുടെ സോപ്പിനൊക്കെ ഇരട്ടിക്കരട്ടിക്ക് വരയ്ക്കുമായിരുന്നു. ഉപ്പിനൊക്കെ വെറും 18 രൂപയേ ഉള്ളൂ, മാർക്കറ്റിൽ 10, 25, 30 രൂപ കൊടുക്കണം ഒരു ട്രിപ്പിൾ റിഫൈൻഡ് ഉപ്പിന് വേണ്ടിയിട്ട്. അപ്പം വളരെ റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ഈ പ്രൊഡക്റ്റ് തരേണ്ട ആവശ്യമുണ്ടോ? ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തരുന്ന റേറ്റ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, ഗാമ ഒറിസനോളിന്റെ റേറ്റ് നോക്കൂ. മാർക്കറ്റിൽ ആമസോണിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു വിലയാണ് പുറത്തുള്ള മറ്റ് ഗാമ ഒറിസനോളിന്റെ പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ പലതും ഉണ്ട് കിട്ടാൻ. എല്ലാം 2000, 3000 രൂപയൊക്കെ വിലയുള്ളപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വെറും 500 രൂപ ഇട്ടിട്ടുള്ളൂ, 1000 രൂപയെങ്കിലും ഇടാമായിരുന്നില്ലേ? അപ്പോ നമ്മള് ആർസിഎമ്മിന്റെ ഈ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. എത്രയും നല്ല സോപ്പും നല്ല പേസ്റ്റും നല്ല ടെക്സ്റ്റൈൽസും ഇതെല്ലാം നമുക്ക് തന്നത് നമുക്ക് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിൽ തരികയാണ്. അപ്പം അതിനെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചും കൊണ്ട് അതിന് വേണ്ട ഡെഡിക്കേഷൻ, ആ ഒരു സാക്രിഫൈസ്, കുറച്ച് സമയം, സീ സക്സസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം കാലം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഉണ്ടോ മൂർത്തി സാറൊക്കെ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു ചോദിച്ചു നോക്കും മൂർത്തി സാറിനോട്, ഒരു ഒന്നോ രണ്ടോ വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതിനുശേഷം നല്ല തീപ്പൊരി ഒരു വണ്ടി അങ്ങോട്ടെടുത്തു, കേരളത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് അങ്ങേയറ്റം വരെ അങ്ങോളം കൂടി തന്നെ. അത് തന്നെ ഇതാണ് ഇപ്പം ഹാർഡ് വർക്ക്, സക്സസിന് വേണ്ട ഹാർഡ് വർക്ക് എത്ര കാലം വേണം? മേബി 1 or 2 years, ഒന്നോ രണ്ടോ വർഷം, അത്രയേ ഉള്ളൂ ഒരു സക്സസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് വേണ്ടത്. അതിൽ കൂടുതലൊന്നും സക്സസ് ആകാൻ വേണ്ടിയിട്ട് കൂടുതൽ കാലത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇന്ന് ഞാനായിക്കോട്ടെ, സുജിത് സാർ ആയിക്കോട്ടെ, മൂർത്തി സാർ ആയിക്കോട്ടെ, ഇന്ന് നമ്മള് വരുമാനത്തിന് വേണ്ടിയിട്ട് ആർസിഎമ്മിൽ വർക്ക് ചെയ്യുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, അല്ല. ഇന്ന് ആർസിഎം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർസിഎമ്മിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആർസിഎമ്മിന് വേണ്ടിയിട്ട് ഞാനും മൂർത്തി സാറും നമ്മളെല്ലാം ഒരു വർക്ക് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
അന്ന് അന്ന് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമായിരുന്നു, ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണമായിരുന്നു. അപ്പൊ അന്ന് അത് ക്രിയേറ്റ് ചെയ്തു, അന്ന് ക്രിയേറ്റ് ചെയ്തു. ഇന്നിപ്പം നമ്മളൊന്നും ആർ സി എമ്മിൽ നിന്നും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല, ആർ സി എം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂട്രിചാർജുകാർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഹരിസഞ്ജീവനിക്കാര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഗാമോറിസനോളുകാര് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും നമ്മളൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആളെ വിട്ടു. അപ്പൊ എല്ലാം ഗ്രൂപ്പുകളിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നു, എല്ലാവരോടും കൂടിക്കോളാൻ പറയുന്നു, ആളുകൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ഇന്ന് ആർ സി എം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് വേണം പറയാൻ. സിസ്റ്റം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോ നമ്മൾ ആർ സി എമ്മിൽ എത്ര കാലം വർക്ക് ചെയ്യണം? നമ്മൾ ആ സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന അത്രയും കാലം മാത്രം ആർ സി എമ്മിൽ വർക്ക് ചെയ്താൽ മതി. അപ്പൊ അത് ആ സിസ്റ്റം എങ്ങനെയാണ്? നമ്മളുടെ ടീമില് നമ്മളെക്കാട്ടിലും കഴിവുള്ള ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ നോളജ്, നമ്മൾക്ക് അറിയാവുന്ന ഒരു നോളജ് നമ്മൾ മറച്ചു വെക്കാതെ മാക്സിമം നോളജ് നമ്മളെ ടീമിലേക്ക് കൺവേ ചെയ്യുക. എല്ലാം എന്നോട് ചോദിക്കട്ടെ, എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് മാത്രം എൻ്റെ ടീമിൽ ബിസിനസ് നടന്നാൽ മതി, അങ്ങനെ ഒന്നും നമ്മുടെ കയ്യിൽ വെക്കാൻ പാടില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, നോളജ് നമ്മളെ ടീമിലേക്ക് പാസ് ചെയ്യുക. അത് കമ്പനിക്ക് കോണ്ടാക്ട് ചെയ്യുന്നതായിക്കോട്ടെ, എന്തെങ്കിലും പി യു സി നമ്പർ എടുക്കുന്നതായിക്കോട്ടെ, പാസ്വേഡ് എടുക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും അക്കൗണ്ട് ഡിലീഷനോ എന്തുമായിക്കോട്ടെ, അവർക്ക് അതിൻ്റെ നോളജ് അവർക്ക് ആ സിസ്റ്റം അവരെ പഠിപ്പിക്കുക. അപ്പൊ എന്താവും? അത് ഓട്ടോമേഷനാണ്, അത് ഓട്ടോമേഷനാണ്. എന്നും നമ്മൾ നമ്മളെ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുമായിട്ട് നമ്മളെ ടീമിലുള്ള ഒരു ബിസിനസ്സും ഞാൻ എൻ്റെ കാരണം കൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല. അപ്പൊ അതിനെന്ത് വേണം? എൻ്റെ ടീമിലുള്ള ആളുകൾ എന്നെക്കാട്ടിലും സമർത്ഥന്മാരായി മാറുന്നു എന്ന് ഞാൻ ഉറപ്പാക്കണം. എൻ്റെ ടീമില് മൂർത്തി സാറും സുജിത് സാറും ഒക്കെ എന്നെക്കാട്ടിലും സമർത്ഥന്മാരായതാണ് ഇന്ന് എനിക്ക് ഈ ഫ്രീഡം കിട്ടാനുള്ള കാരണം, അല്ലേ? അപ്പോ നിങ്ങളുടെ ടീമിൽ നിങ്ങളെക്കാട്ടിലും സമർത്ഥന്മാരായ ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആർ സി എമ്മിൽ ചെയ്യേണ്ട ഒരു വലിയ ഒരു സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ എന്ന് സക്സസ്ഫുൾ ആകുന്നു, അന്ന് എന്തു പറ്റുന്നു, നമ്മള് ആർ സി എമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിന്റെ കാര്യം പ്രസക്തമായിട്ടില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ഈ സിസ്റ്റം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇതിന് നമ്മള് നമ്മുടെ ജീവിതത്തില് ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാറ്റഗറി ആൾക്കാരെയാണ് ഞാൻ ഇന്നും ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്, രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർ. ഒന്ന് വ്യൂവേഴ്സ് എന്ന് പറയും, വ്യൂവേഴ്സ് കാറ്റഗറി. ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമേഴ്സ് കാറ്റഗറി. വ്യൂവേഴ്സ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പെർഫോമൻസ് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാർ, എന്നും മറ്റുള്ളവരുടെ, അതായത് സിനിമ കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാര്, സീരിയൽ കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാര്, ക്രിക്കറ്റ് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാര്, അങ്ങനെ മറ്റുള്ളവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ഈ സിനിമയും ക്രിക്കറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര സമയം വേസ്റ്റ് ആയതെന്ന് വെച്ചിട്ട്, കാരണം അവർ പെർഫോമേഴ്സ് ആണ്, അവർക്ക് അവരുടെ പെർഫോമൻസിലാണ് അവർക്ക് താല്പര്യം. ഹലോ, യെസ്. അപ്പൊ സ്വന്തം പെർഫോമൻസ് കണ്ട് ഇഷ്ടം, അപ്പം സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമില് അവതരിപ്പിച്ച വീഡിയോ വീട്ടിലിരുന്ന് കണ്ട് ആസ്വദിക്കാനായിരിക്കും താല്പര്യം, അതല്ലാണ്ട് ഏതെങ്കിലും എന്താണ് മലയാളം മൂവിയുടെ ആരെങ്കിലും ഒരു ഹീറോ അവതരിപ്പിച്ച് നല്ല അടിപൊളി ഡയലോഗൊക്കെ കേട്ട്, ത്രില്ലിംഗ് ഡയലോഗൊക്കെ കേട്ട് ആസ്വദിക്കാൻ ഈ പെർഫോമൻസിന് പെർഫോമേഴ്സിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പം പെർഫോമേഴ്സിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള വീഡിയോ ചിലപ്പോൾ മോശമായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് അതാണ് താല്പര്യം കാണാൻ. അങ്ങനെ രണ്ട് കാറ്റഗറിയാണ്. നിങ്ങൾ പറയൂ, ഇതിനകത്ത് ആരായിരിക്കും ജീവിതത്തിൽ വിജയിക്കുക? പെർഫോമേഴ്സ് ആണോ അതല്ലെങ്കിൽ വ്യൂവേഴ്സ് ആണോ? ആർക്കായിരിക്കും ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുക? മറ്റുള്ളവരുടെ പെർഫോമൻസ് കണ്ട് കൈയടിക്കുന്ന ആളുകൾക്കാണോ, അതോ സ്വന്തമായിട്ട് പെർഫോം ചെയ്തിട്ട് അതിനകത്തുള്ള പോരായ്മകളെ മനസ്സിലാക്കി
അതിനകത്ത് ഉള്ള വരും വരായകളെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ദിവസവും സെൽഫ് ഡെവലപ്മെന്റ് സെൽഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സെൽഫ് ഡെവലപ്മെന്റ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യും ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെന്റിലേക്ക് വേണം ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മളും എന്നും ചെയ്തുകൊണ്ടിരിക്കണം വേണ്ടേ അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ നമ്മളുടെ സംസാര രീതി ആയിക്കോട്ടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടുന്ന രീതി ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് ദിവസവും നമ്മൾ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മളുടെ ഡീലിങ്സിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോഴാണ് നമ്മൾ ഒരു ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മാറുക നമ്മൾക്ക് ആർ സി എമ്മിന്റെ വലിയൊരു ഒരു പിന്നച്ചീവർ വലിയൊരു പിന്നച്ചീവറായി മാറണം സഫയറും സ്റ്റാർ സഫയറും ഡയമണ്ടും ഒക്കെ ആയിട്ട് ആർ സി എം ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ആർ സി എമ്മിൽ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അല്ലേ ഒരു ഒരു സ്വപ്നമാണ് എനിക്ക് ഡയമണ്ട് ആവണം അപ്പൊ ആ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പിൻ അച്ചീവ്മെന്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ 25 crore ബിസിനസ് എന്ന് പറഞ്ഞാൽ 50 crore ബിസിനസ് ഒരു മാസം ഏതാണ്ട് 100-150 crore ബിസിനസ് ഒരു മാസം കൊണ്ടുവരുന്ന വലിയൊരു ഓർഗനൈസേഷൻ ഒരു വലിയൊരു ഓർഗനൈസേഷന്റെ ഒരു കോർപ്പറേറ്റ് ഹെഡായിട്ട് നിങ്ങൾ മാറാൻ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഞാനിവിടെ ബാംഗ്ലൂരിൽ പീനിയ മറ്റേ ഇവിടെ ഷർജാപുര ഈ ഭാഗത്തേക്ക് പോയാൽ കുറെ ചെറിയ 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 ഇൻഡസ്ട്രീസ് ഉണ്ട് അവരൊക്കെ ഒരു മാസം അവർക്ക് 10-15 എംപ്ലോയീസ് ഉണ്ടാവും അവർക്ക് ഒരു മാസം 100,000 പോലും ടേൺ ഓവർ ഉണ്ടാവും 100,000 പോലും ടേൺ ഓവർ ഇല്ലാത്ത എത്രയോ ഇൻഡസ്ട്രികളുണ്ട് 10-15 പേരായിരിക്കും അവിടുത്തെ എംപ്ലോയീസ് ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ 1-2 lakh ടേൺ ഓവർ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനത്തെ എത്ര ഇൻഡസ്ട്രികളുടെ ഒരു ഒരു ഓർഗനൈസേഷണൽ ഹെഡായിട്ട് മാറുകയാണ് ഒരു ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും വലിയൊരു ഒരു പോസ്റ്റിലേക്ക് അത്രയും വലിയൊരു ലെവലിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ തിങ്കിങ് ആ ലെവലിലേക്ക് നമ്മൾ ആ ഒരു തിങ്കിങ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് പടിപടിയായിട്ട് കയറും യു ക്യാൻ ഗ്രോ അപ് ടു ദാറ്റ് ലെവൽ യു ക്യാൻ തിങ്ക് എന്നാൽ പറയാം യു ക്യാൻ ഗ്രോ അപ് ടു ദാറ്റ് ലെവൽ വേർ യു ക്യാൻ തിങ്ക് നിങ്ങൾക്ക് എത്ര വരെ ചിന്തിക്കാനും ആലോചിക്കാൻ പറ്റുന്നുണ്ടോ അത്ര വരെ നമുക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കും എന്നാണ് പറയാം ആർ സി എമ്മില് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഡക്റ്റുകൾ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റാണ് നമുക്ക് ഏത് പ്രോഡക്റ്റിലാണ് നമുക്ക് കംഫർട്ടബിൾ തോന്നുന്നത് ആ പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാം ന്യൂട്രിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ന്യൂട്രിഷനിൽ വർക്ക് ചെയ്യാം FMCGയിലാണ് താല്പര്യമെങ്കിൽ FMCGയിൽ വർക്ക് ചെയ്യാം ഹരിസഞ്ജീവനിയിലാണ് താല്പര്യമെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം ഇപ്പം സ്കൂൾ സീസൺ സ്കൂള് ബുക്കും കാര്യങ്ങളും ഒക്കെ ആവശ്യമുള്ള സമയമാണ് അപ്പം അതിൽ ഏതെങ്കിലും സ്കൂളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്യാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് തരുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി എം വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിങ് നല്ല പേ ഔട്ട് നല്ല റീറ്റെയിൽ മാർജിൻ ആളുകൾക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ ഇടാം ഇന്ന് കേരളത്തിൽ ഈ ബിസിനസ് എവിടെയും എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും നമുക്ക് ഡിപ്പോ ആവശ്യമാണ് ഓരോ ജില്ലയിലും ഡിപ്പോകൾ വരണം ഓരോ ആ ജില്ലയിലെ പിക്കപ്പ് സെന്ററുകൾക്ക് സപ്ലൈ ചെയ്യാൻ പോലും ഒരു ഡിപ്പോക്ക് ഇനി വരും കാലങ്ങളിൽ പറ്റാത്ത സാഹചര്യങ്ങളിലേക്കാണ് വരുന്നത് കാരണം ഇന്ത്യയിലെ FMCG സെയിൽസിന്റെ ഇന്ത്യയിലെ FMCG സെയിൽസിന്റെ 23% കൺസ്യൂം ചെയ്യുന്നത് കേരളമാണെന്നാണ് പറയാറ് അപ്പം കേരളം വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പം ഹ്യൂജ് പൊട്ടൻഷ്യൽ ആണ് വരും കാലങ്ങളിൽ ആർ സി എമ്മിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കോടികളുടെ ബിസിനസ് വരാനിരിക്കുന്നു ഇപ്പൊ ഒന്നും തുടങ്ങിയിട്ടില്ല ഈ പറയുന്ന ബിസിനസ്സൊക്കെ വളരെ വളരെ കുറവാണ് 150,000 crore ഹിന്ദുസ്ഥാൻ ലിവർ അവരുടെ സോപ്പും ഷാമ്പും ചായപ്പൊടിയും എല്ലാം കൂടി ചെയ്യുന്ന ബിസിനസ് 150,000 crore 23% എന്ന് പറഞ്ഞാൽ എത്രയേ ആ 23% കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ 150,000 crore 23% എന്ന് പറഞ്ഞാൽ എത്രയേ ഏതാണ്ട് ഒരു 50 lakh crore 50 lakh crore 50 lakh crore അപ്രോക്സിമേറ്റ്ലി കേരളത്തിൽ നടക്കുന്ന ബിസിനസ്സാണ് ആർ സി എമ്മിലുള്ള അതേ പ്രോഡക്റ്റുകൾ തന്നെയല്ലേ അവരും വിൽക്കുന്നത് അതേ ചായപ്പൊടി അതേ കാപ്പി
നമ്മളുടെ നമുക്കുള്ള പല പ്രോഡക്റ്റുകളും അവരുടെ കയ്യിലില്ല. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടെക്സ്റ്റൈൽസ് ഉണ്ടോ, ബുക്ക് ഉണ്ടോ, ഇല്ല. ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ ഉണ്ടോ, ഇല്ല. നമ്മളടുത്ത് അതെല്ലാം ഉണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ അവര് ചെയ്യുന്ന ബിസിനസിന്റെ എത്ര മടങ്ങ് പോസിബിലിറ്റിയാണ് ആർ സി എമ്മിലുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കണം, നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പം വരും കാലങ്ങളിലെ വലിയ ഒരു ഒഴുക്ക്, വലിയ ഒരു വലിയ ഒരു ബിഗ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ തലപ്പത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് നമ്മളെ ഉയർത്തണം. നമ്മുടെ തിങ്കിങ് എങ്ങനെയായിരിക്കണം, നമുക്കെല്ലാം ആ ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടാവണം, നമ്മൾ ടീമിലുള്ള ആളുകൾ നമ്മളെക്കാട്ടിലും സമർത്ഥന്മാരായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സക്സസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞപ്പോ, സക്സസ് ഈസ് ഫോർ ഷോർട്ട് ടൈം, ഹാർഡ് വർക്ക്. സക്സസിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഈസ് ഫോർ ഷോർട്ട് ടൈം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കുറച്ചു കാലം മാത്രം, ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ഹാർഡ് വർക്ക് മതി ഒരാൾക്ക് സക്സസ് ആണ്. പക്ഷെ അതേസമയം ഫെയിലിയർ ആയാലുള്ള എന്താണ് ബുദ്ധിമുട്ട് ജീവിതകാലം മുഴുവനും അനുഭവിക്കാം. ഹലോ, ശരിയല്ലേ? ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയം ഇസ് ഫോർ വെരി ഷോർട്ട് ടൈം. കുറച്ചു കാലം മതി, രണ്ടോ മൂന്നോ വർഷത്തെ എഫേർട്ട് മതി ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ. പക്ഷേ ഒരാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് അദ്ദേഹം ചെയ്യാതെ പരാജയപ്പെട്ടാൽ ജീവിതകാലം മുഴുവനും ആ വേദന തിന്നേണ്ടി വരും. പിന്നെ ഒരു കാലത്തും ആ പഴയ സമയം വീണ്ടെടുക്കാൻ പറ്റില്ല. പോയ സമയം ആര് പിടിച്ചാലും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അപ്പോ അത് അത് പോയത് പോയി, അത് പോകാതെ നമ്മളുടെ ശരിയായ സമയത്ത് റൈറ്റ് ടൈം, റൈറ്റ് ഓപ്പർച്യൂണിറ്റി, യൂട്ടിലൈസിങ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം, ഇതാണ് ലക്കി പീപ്പിൾ ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ നോക്കിയിട്ട് പറയും ഈസ് ലക്കി പേഴ്സൺ എന്ന് പറയാറുണ്ട്. ലക്കി പേഴ്സൺ ആരാണ്? ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ അവസരത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച ആളാണ് ജീവിതത്തിൽ സക്സസ് എന്താണ് ലക്കി പീപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു നടക്കാറുള്ളത്, റൈറ്റ്? അപ്പോ അവര് ലക്കി പേഴ്സൺ അല്ല, അവർക്ക് കിട്ടിയ അവസരത്തെ അവര് ശരിയായ രീതിയിൽ ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ കയ്യിലും നമ്മൾ ഇന്ന് ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം വന്ന് കിടക്കുമ്പോൾ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് നമ്മുടെ സുജിത് സാറും ജെ പി സാറും നമ്മളെ മൂർത്തി സാറും ഒക്കെ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. ആർക്കും വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തില്ല, അതാണ് അത് അവരുടെ ലൈഫിലെ സക്സസിന്റെ ഒരു സീക്രറ്റ്. അവർക്കും വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തില്ല. ആർക്കും എന്റെ അപ്ലൈൻ വരട്ടെ, എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യട്ടെ, എന്റെ കൂട്ടത്തിൽ വന്ന് വർക്ക് ചെയ്ത് എന്റെ കൂടെ വന്നാൽ ഞാൻ പോയി വർക്ക് ചെയ്യാം, നത്തിങ്. അവര് ആ റെസ്പോൺസിബിലിറ്റി സ്വന്തം ഏറ്റെടുക്കുകയാണ്. ദിസ് ഈസ് മൈ ലൈഫ്, ദിസ് ഈസ് മൈ ബിസിനസ്, ഇത് എന്റെ ബിസിനസ്സാണ്, ഇത് എന്റെ ജീവിതമാണ് എന്ന് പൂർണ്ണമായ ധാരണയോടുകൂടി ഈ ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെ സ്വയമായിട്ട് ഏറ്റെടുത്തത് കൊണ്ടാണ് അവരിന്ന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേര് കേട്ട, ഇന്ത്യയിലെ വളരെ വലിയ പേര് കേട്ട ലീഡേഴ്സിൽ കുറെ ആളുകളുടെ കൂട്ടത്തിൽ ആൾക്കാരായിട്ട് മാറാൻ സാധിച്ചത് അല്ലേ. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെയായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് എടുക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ഈ ഇങ്ങനെ നമ്മളുടെ പേര് എന്നും ഇവിടെ നിലനിർത്താൻ പറ്റുക. ആർ സി എമ്മിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് വളരെ അത്യാവശ്യം. അവരെന്നും ഒരു കംഫേർട്ട് സോണിൽ മുങ്ങിക്കിടക്കുക. ഒരിക്കലും ഇനിയും ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നും നിങ്ങൾ ഓരോ പുതിയ പുതിയ കമ്പനികൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം ഈ ഇൻകം പ്ലാൻ നോക്കി 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 നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇൻകം പ്ലാൻ നോക്കണോ അതോ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കണോ? നിങ്ങൾ പറയും